ചുഴലിയിളകി ഒരു മൗലവി ഉണ്ടായിരുന്നല്ലോ, കാഫിറാക്കാമുശരിക്കാമുള്ള. ഈ പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചാൽ മതി, ഈ പറയുന്ന ആളുകളുടെ വാദപ്രകാരം ഇവര് കാഫിറിന് ജനിച്ചവരായിരിക്കും. കാരണം എന്താ, ഇവരുടെ വാപ്പായും ഉമ്മായും മൗലിദോദിയവരും ഇതൊക്കെ ചെയ്ത ആളുകളായിരിക്കും. അതുകൊണ്ട് ഇവര് കാഫിറിന് ജനിച്ചവർ. അത് ഞങ്ങളൊക്കെ കാഫിറിനുണ്ടായാലും പറഞ്ഞറിഞ്ഞേ, മറ്റുള്ളവരെ കാഫിറാക്കുന്നതിന് മുൻപ് സ്വയം സ്വന്തം വീട്ടിലേക്കാണ് ഇതൊക്കെ നമീർ വഹാബികൾ കാഫിറാക്കുന്നത്, മുസ്ലിമിയാണ് മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലെന്നോ? ഇല്ല, വല്ലാഹി ഇവർ മുസ്ലിം അല്ല, അവർ നിസ്കരിക്കും. ഇത് അസല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, വക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ഷിയാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളിയിൽ കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കല്. ആ നിസ്കാരം സഹിയാകുകയില്ല തീർച്ച. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസ്സുൻ. ഈ പറയുന്ന ആളുകൾ അവരുടെ പള്ളിയിൽ പോയി ഓണം ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കും. പള്ളിയിൽ ഇമാമ് സാന്താക്ലോസിന്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇറങ്ങാണ് ക്രിസ്മസ് ആഘോഷിക്കാൻ. ഓണാഘോഷിക്കാൻ പൂക്കളം ഇടാൻ മുമ്പിലുണ്ട്. ഞങ്ങൾ മതേതരന്മാരാണെന്ന് കാണിക്കാം. മുഖ്യങ്ങൾ നോക്കി മുശരിക്കാണെന്നും പറയും, ബാക്കിയുള്ളവരെ കുളിച്ചിട്ട് ആ മക്കളെ നമുക്ക് പള്ളിയുടെ അകത്ത് ഓണാഘോഷിക്കാം, വാ നമുക്ക് പള്ളിയുടെ അകത്ത് പൂക്കളോടെ ക്രിസ്മസ് നടത്താം. ഇതാണോ നിങ്ങളുടെ ദീൻ? സൂറത്തുൽ ഹജ്ജിന്റെ 32-ാമത്തായത്. നിങ്ങളുടെ മനസ്സിൽ അള്ളാന്റെ ചിഹ്നങ്ങളോട് വല്ല ബഹുമാനവും തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൽബിൽ തഖ്‌വയുണ്ട് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് എന്ത് മനസ്സിലാക്കണം? അള്ളാന്റെ ചിഹ്നങ്ങളോട് നമുക്ക് ബഹുമാനമല്ലേ? നമ്മൾ മുത്തഖിയല്ല, നമ്മൾ മുഅ്മിനല്ല, നമ്മുടെ വാസസ്ഥലം സ്വർഗമല്ലാതായി തീരും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്താണ് അള്ളാന്റെ ചിഹ്നം? നമുക്കറിയുന്ന കുറെ ചിഹ്നങ്ങൾ ഉണ്ടല്ലേ. കൈപ്പത്തി നമുക്കറിയാം, അരിവാൾ ചുറ്റിക നമുക്കറിയാം, കോണി നമുക്കറിയാം, പലതും വിട്ടുപോയിട്ടുണ്ടോ? വിവാദാകരുത് പുറത്തിറങ്ങുമ്പോ. അതാ സാർ മറ്റേ ആളാന്നൊക്കെ പറഞ്ഞോളേ. നമുക്കറിയുന്ന ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങൾ കാണുമ്പോൾ അത് ഏത് പാർട്ടിയെയാണ് പ്രതിനിധീകരിക്കുന്നത് നമുക്കറിയാൻ പറ്റൂലേ. അള്ളാഹ്ക്ക് ചില ചിഹ്നങ്ങളുണ്ട്. ആ ചിഹ്നങ്ങൾ കാണുമ്പോൾ നമുക്ക് ആരെ ഓർമ്മ വരണം? അള്ളാഹിനെ ഓർമ്മ വരണം. അതാണ് അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ. ആ ചിഹ്നങ്ങളോട് നമ്മുടെ മനസ്സിൽ ഒരാദരവ് തോന്നുന്നുണ്ടോ? അത് തഖ്‌വയാണെന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ. ഏതൊക്കെയാണ് അള്ളാഹിന്റെ ചിഹ്നങ്ങൾ? ഇതൊക്കെയാണ് അള്ളാഹ് ബഹുമാനിച്ച സ്ഥലങ്ങൾ, സമയങ്ങൾ, മാസങ്ങൾ, ദിവസങ്ങൾ. അതുപോലെ അള്ളാഹ് ബഹുമാനിച്ച മഹാരഥന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, സമയങ്ങൾ, മൃഗങ്ങൾ പോലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണെന്ന് പരിശുദ്ധ ഖുർആൻ ഖുർആനെ പറയുന്നത്. ഇൻഷാല്ലാ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരും. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ പള്ളി അള്ളാഹിന്റെ ഭവനാണ് അല്ലേ. അള്ളാഹുവിന്റെ പള്ളിയോട് നമുക്കൊരു അനാദരവ് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് തഖ്‌വയില്ല, നമ്മൾ മുഅ്മിനല്ല എന്ന് ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കാം. തഖ്‌വയുണ്ടോ? അള്ളാഹിന്റെ പള്ളിയോട് ഒരു വല്ലാത്ത ബഹുമാനം. പള്ളിയുടെ അകത്തേക്ക് കയറുമ്പോ ഒരു ആദരവ്, എന്റെ നാഥന്റെ ഭവനം. ആ ഒരു ഫീല് നമുക്ക് വരുന്നുണ്ടോ? ബഹുമാനം വരുന്നുണ്ടോ? ഇല്ല. അത് പുറത്ത് നമ്മൾ ഇങ്ങനെ കളിച്ചു കിടക്കുന്ന ഒരു സ്ഥലം പോലെയാണ് പള്ളി എന്നുള്ള തോന്നലാണ് നമുക്കെങ്കിൽ നമ്മൾ മുച്ചക്കയല്ല. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. അല്ല ബഹുമാനിച്ച സ്ഥലങ്ങൾ, അല്ല ബഹുമാനിച്ച മഹാരഥന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ. സൂറത്തുൽ ബഖറയിൽ നോക്ക്, നമ്മളന്ന് ചെറിയ നിലക്കൊരു എക്സ്പ്ലനേഷൻ തന്നിരുന്നു ഹജ്ജിന്റെ സമയത്തല്ലേ. ഇന്ന സഫാ വൽ മർവത മിൻ ശഈറില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത വഇഅ്തമർ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. ഇന്ന സഫാ വൽ മർവത മിൻ ശഈറില്ലാ. തീർച്ചയായും സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണെന്ന് ഖുർആൻ. സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. എന്നിട്ട് കുറച്ചും പറയുന്ന എന്താ, ഹജ്ജ് ചെയ്യുന്നവർ, ഉംറ ചെയ്യുന്നവർ അവിടെ സഅയ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ശരിക്കും എങ്ങനെ പറയണം റബ്ബ്?
ഹജ്ജിന്റെയും ഉംറയുടെയും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഏത്? സഹി അല്ലേ. എന്നിട്ട് പഠിച്ചോ പറഞ്ഞ എന്താ, അവിടെ അവിടെ ഹജ്ജിന് പോകുന്നവര് സഹി ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല ചെയ്തോ. ശരിക്കും അവിടെ സഹി ചെയ്യണമെന്ന ഒരു ഒരു ശാഠ്യം പോലെ പറയണമായിരുന്നിടത്ത് അള്ളാഹു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം എന്താണ്? അതായത് സ്വഹാബത്തിന്റെ ഇടയിൽ ചെറിയ ഒരു ആശയത്തർക്കം ചില ആളുകൾക്കിടയിൽ നമുക്കിടയിൽ ഉണ്ടാവില്ല. അതായത് രണ്ട് മലയുടെ ഇടയിൽ ബഹുമാനത്തോടുകൂടെ നടന്നാൽ ഷിർക്കാവോ, ഭൂമി പൂജയാവോ? സ്വഹാബത്തിന് അങ്ങനെ ചിന്ത വരാനായിട്ടൊരു ഒരു കാരണം ഉണ്ടായിരുന്നു. എന്താ കാരണം? അവിടെ സഫാ കുന്നിന്റെ മുകളിൽ ഇസാഫ് ദേവന്റെ പ്രതിമയുണ്ടായിരുന്നു, മർവാ കുന്നിന്റെ മുകളിൽ നായില ദേവിയുടെ പ്രതിമ ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ആരാ? കഅബാലയത്തിന്റെ മുമ്പിൽ വന്ന് നിന്ന് വസ്ത്രങ്ങളെല്ലാം അഴിച്ച് പച്ചയായി വ്യഭിചരിച്ച രണ്ട് മനുഷ്യരാ. അള്ളാഹുവിന്റെ അദാബിറങ്ങി അവർ രണ്ടുപേരും കരിങ്കൽ സ്തൂപങ്ങളായി മാറി, കരിങ്കല്ലുകളായി മാറി. പന്നത്ത ആളുകൾ എന്ത് ചെയ്തു വെച്ചാല് പടച്ചോന് ഭയപ്പെടാൻ വേണ്ടിയിട്ട് ഈ മഹല്ലിനെ അല്ലെങ്കിൽ ഈ കഅബാലയത്തെ ബഹുമാനിക്കണമെന്ന ബോധ്യം ജനങ്ങളിൽ ഉണ്ടാകാൻ വേണ്ടി അള്ളാന്റെ അദാബിറങ്ങിയതല്ലേ ആ സ്തൂപം അവിടെ വെച്ചു. അപ്പൊ കുറച്ചാൾക്കാർ എന്ത് ചെയ്തു, ജാഹിലിയ കാലഘട്ടല്ലേ, രണ്ടും മലയുടെ മേലെ കൊണ്ടുപോയി വെച്ചിട്ട് ആരാധന എന്ന് തുടങ്ങി. അപ്പൊ സഹാബത്തിന്റെ ഇടയിൽ ഒരു പ്രയാസം. നബിയെ, മക്കം ഫത്തുഹോടുകൂടെ അള്ളാന്റെ ഹബീബ് കഅബാലയത്തിന്റെ അകത്തുണ്ടായിരുന്ന വിഗ്രഹങ്ങൾ മുഴുവൻ എടുത്തു മാറ്റിയില്ലേ? ഇവിടെ സഫയുടെയും മർവയുടെ മുകളിലുള്ള ആ വിഗ്രഹം ഒക്കെ മുത്തനബി എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്നാലും ഇന്നലെ വരെ ശിർക്ക് നടന്ന സ്ഥലല്ലേ നബിയെ? ഒരു പ്രയാസം. അത് മാത്രല്ല, ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നുണ്ട് മദീനക്കാര് മനാത്ത ദേവിയുടെ ഭക്തരായിരുന്നു. അവർക്ക് നായില ഇസാഫ് ദേവനെ അവർക്ക് കണ്ടുകൂടെ, അവർക്ക് ഭയങ്കര വെറുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ സഫാ മർവയുടെ ഇടയിലേക്ക് പോകുന്നതൊക്കെ ഒരു വെറുപ്പായിരുന്നു. കാരണം ഈ നമ്മുടെ കുടുംബദൈവം വേറെയാണല്ലോ, അല്ലെങ്കിൽ നമ്മള് മനാത്ത ദേവിയുടെ ആൾക്കാരാണ്, അവർ ഇസാഫിന്റെയും നായിലയുടെ ആൾക്കാരാണ്. അങ്ങനെ മൊത്തത്തിലൊരു ഒരു വെറുപ്പിന്റെ അന്തരീക്ഷം ഉണ്ടായിടത്ത് അള്ളാഹ് പറയാണ് അത് ഷിർക്കിന്റെ കേന്ദ്രമല്ല, അവിടെ എന്താ നടന്നോട്ടെ, പക്ഷേ സഫയും മർവയും ഇന്ന സഫാവൽ മർവ തമയോ ഷഅഇറില്ലാ, സഫയും മർവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ബഹുമാനിച്ച് അവിടെ സഹി ചെയ്തുകൊള്ളണം. അവിടെ സഹി ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല, ഒരു കുഴപ്പവുമില്ല എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ. എന്താണ് സഫയും മർവയും അള്ളാന്റെ ചിഹ്നാകാനുള്ള കാരണം? മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രിയപ്പെട്ട പത്നി ഹാജർ റളിയല്ലാഹു അൻഹ ഒന്ന് ഏഴ് തവണ ഒന്ന് ഓടിയിട്ടുണ്ട് അതിന്റെ ഇടയിൽ. വെറും ഒരു ഓട്ടായിരുന്നില്ല, വെറും നടക്കായിരുന്നില്ല, ചവക്കുലർപ്പിച്ച് അള്ളാഹുവിലെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഹാജർ എന്ന പെണ്ണ് ഓടി നടന്ന സ്ഥലത്ത് അള്ളാഹുവിന്റെ ചിഹ്നമായി മാറിക്കൊണ്ട് നീയും നടന്നിട്ടില്ല എങ്കിൽ നിന്റെ ഹജ്ജ് പോലും സ്വീകരിക്കപ്പെടില്ല. അള്ളാഹുവിന്റെ ഖുർആൻ എത്ര കൃത്യമായിട്ട് പറഞ്ഞിരുന്നുണ്ട്. വിഗ്രഹങ്ങൾ അതൊന്നും നമ്മുടെ വിഷയമല്ല. അവിടെ വിഗ്രഹങ്ങൾ തന്നിരുന്നു, അത് മറ്റാൾക്കാർ പൂജിച്ചു, നമ്മളത് പൂജിക്കാനല്ലല്ലോ പോകുന്നത്. നമുക്ക് അള്ള ബഹുമാനിച്ച് അള്ളാന്റെ ചിഹ്നം അവിടെ ഉണ്ട്, അതിനെ ബഹുമാനത്തോടുകൂടെ സമീപിച്ച് അവിടെ സഹി ചെയ്തു കൊള്ളണമെന്നത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. കണ്ടോ, ഇപ്പൊ മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ അള്ളാന്റെ ചിഹ്നങ്ങളാണ്. മൃഗങ്ങൾ പോലും, മൃഗങ്ങൾ പോലും. സൂറത്തുൽ ഹജ്ജിന്റെ 36-ാം ആയത്ത് വൽബുദന ജഅൽനാഹാ ലകും മിം ശഅഇറില്ലാ വൽബുദന ബലിയൊട്ടകം, അത് ബലിപ്പോത്താകട്ടെ ബലിഹടാകട്ടെ, ബലി മൃഗം മുഴുവൻ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ബലി മൃഗം മുഴുവൻ അള്ളാന്റെ ചിഹ്നാകുന്നത് എന്താ? ആ ബലി മൃഗത്തെ സമീപിക്കുമ്പോ നമുക്ക് ഒരു മനുഷ്യൻ ഓർമ്മ വരും. ആരാണ് മനുഷ്യൻ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. കണ്ടോ, അപ്പൊ ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞതല്ല, ഖുർആനിക ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങൾ, സ്ഥാനങ്ങൾ, സമയങ്ങൾ, മൃഗങ്ങൾ പോലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണെന്ന് ഖുർആൻ. അങ്ങനെ നോക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മങ്ങളുമായി ബന്ധപ്പെട്ടതിന് എന്തായാലും മഹത്വം ഉണ്ടാവൂലേ. ഈ ആയത്തുകളുടെ പര്യവസാനം എന്നോണം അല്ല പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഹില്ലു ശഅഇറല്ലാ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളോട് അനാദരവ് കാണിക്കല്ലേ. അനാദരവ് കാണിച്ചാൽ നിങ്ങൾ ആരാ? നിങ്ങൾ മുത്തഖിയല്ല, നിങ്ങൾ തഖ്വയിൽ നിന്ന് പുറത്തേക്ക് പോകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഈ മാനദണ്ഡ പ്രകാരം നമ്മളൊന്ന് നോക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതിന് വലിയ പ്രത്യേകതയുണ്ട്. വിശുദ്ധ മാസമായ റബീഉൽ അവ്വൽ പിറന്നു അല്ലേ, പുണ്യ നബിയെ അള്ളാഹു ജനിപ്പിക്കാൻ തീരുമാനിച്ചൊരു മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോ ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ ആ മാസത്തോടൊരു ബഹുമാനം തോന്നാന്ന് പറയണത്
അത് ഈമാനിൽപ്പെട്ടതാണ്, അല്ലാതെ അത് മോശമായ കാര്യമൊന്നുമല്ല. കാരണം റസൂലുള്ളാഹിയുമായി ബന്ധപ്പെട്ടൊരു മാസം, അത് അല്ലാഹുവിന്റെ ചിഹ്നമാണ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കൽ തഖ്‌വയുടെ അടയാളമാണ്. അപ്പൊ അത് ഈമാനിന്റെ ഒരു ഭാഗമാണ്. എല്ലാ ആളുകളും പല ആളുകളും അവരുടെ സംഘടനയുടെ വാർഷികം ആഘോഷിക്കുന്നുണ്ട്, മക്കളുടെ കല്യാണം ആഘോഷിക്കുന്നുണ്ട്, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ട്. പുണ്യ നബിയുടെ ജന്മത്തിൽ നമ്മളൊന്ന് സന്തോഷിച്ചാൽ അത് എത്രമാത്രം പ്രയാസമാണ്. എന്തിനാ സഹോദരങ്ങൾ അങ്ങനെയൊക്കെ അല്ലേ? അള്ളാഹുന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിറ ഗുഹയിൽ പോയിരുന്നതിന്റെ വാർഷികം ആഘോഷിച്ചിട്ടുണ്ടോ? ഒരു കൊല്ലാകുമ്പോ എനിക്ക് ഇഖ്റാ ബിസ്മി ഇറങ്ങിയതിന്റെ ഒരു വാർഷികം ഞാനങ്ങോട് ആഘോഷിക്കട്ടെ? നബി തങ്ങൾ ആഘോഷിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, ഇല്ലല്ലോ. അപ്പൊ ഈമാനുള്ള മുഅ്മിനീങ്ങൾ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടതിനെ ബഹുമാനിക്കട്ടെ, ആദരിക്കട്ടെ, അനാദരവ് സംഭവിക്കരുത്. ആഘോഷം എന്ന് പറഞ്ഞാല് ഡിസ്കോ ഡാൻസ് ഒക്കെ വെച്ച് കഴിഞ്ഞ കൊല്ലം കുറച്ച് എന്താ പറയാ, അറിവില്ലാത്ത ജനങ്ങൾ, അതൊന്ന് ആലിമിങ്ങൾ പറഞ്ഞിട്ടല്ലേ. ആലിമിങ്ങൾക്ക് അതുമായി ബന്ധമില്ല. പള്ളിയിലെ പണ്ഡിതന്മാർ ഉണർത്തുന്നുണ്ട്, ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ആർക്കയോ എന്തെല്ലാം കാണിക്കുന്നു, അത് മുഴുവൻ വീഡിയോ എടുത്തുണ്ടോന്നിട്ട് കണ്ടില്ലേ, ഇതാണ് നബി ദിനാഘോഷം. എന്തിനാണ്, ഇങ്ങനെയാണോ നമ്മൾ ദീന് വളർത്തേണ്ടത്? ഇങ്ങനെയാണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാൻ രണ്ടു മൂന്ന് ആഴ്ച മുമ്പ് ഒരു വീഡിയോ കണ്ടു, ഭയങ്കര തെറി പറയാൻ, പച്ച ചീത്ത പറയാൻ, എന്നിട്ട് വാടാ തൗഹീദിലേക്ക്. ഇതെന്ത് ജാതി തൗഹീദാണ് സഹോദരങ്ങളെ? ഇങ്ങനെയാണോ അള്ളാന്റെ ഹബീബൊക്കെ ദീന് വളർത്തിയത്? ഇങ്ങനെയാണോ സ്വഹാബത്ത് ദീന് വളർത്തിയത്? വായിൽ വരുന്ന ചീത്ത മുഴുവൻ വിളിക്കുക, കണ്ട വൃത്തികേടുകളൊക്കെ പറയാ, വാടാ തൗഹീദിലേക്ക്. ഇതൊരു ഊക്കണ തൗഹീദ്. അള്ളാഹു നമ്മളെ ഹിദായത്തിൽ നിലനിർത്തുമാറാകട്ടെ. ആകാശഭൂമികളുടെ ആകാശഭൂമി സൃഷ്ടിക്കുന്ന ആ ഒരു സമയം മുതൽ തന്നെ മാസങ്ങളുടെ എണ്ണം എത്രയാണ്? എത്രയാണ്? ഖുർആനിൽ എന്ന് പറയുന്നുണ്ട് 12 എണ്ണം അല്ലേ. മിൻഹാ അർബഅത്തുൻ ഹുറും, അതിൽ നാല് മാസങ്ങൾ വിശുദ്ധ മാസമാണെന്ന് ഖുർആൻ. നാല് മാസങ്ങൾ യുദ്ധം ഹറാമായ മാസം അല്ലേ. എന്നിട്ട് അല്ലാഹ് പറയുന്ന എന്താ, വഅലമു അന്നല്ലാഹ മഅൽ മുത്തഖീൻ, അള്ളാഹു തഖ്‌വയുള്ളവരോടൊപ്പം തന്നെയാണെന്ന് ഖുർആൻ. മാസങ്ങളെ പറഞ്ഞിട്ട് തഖ്‌വ പറയാം. അപ്പൊ എന്താ, മാസങ്ങളും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെടും. ഈ 12 മാസത്തിനും ആരാണ് പേര് വെച്ചത്? ആരാണ്? മുത്തുനബിയാണത് പറഞ്ഞു കൊടുത്തതെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയല്ലാതെ അള്ളാഹുവിന്റെ ഹബീബ് ഒന്നും തന്നെ ഒഴിഞ്ഞിട്ടില്ലെന്ന് ഖുർആൻ. അവിടുത്തെ സ്വന്തം ഇച്ഛക്കനുസരിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥത്തിൽ മാസങ്ങളുടെ പേര് എവിടെ നിന്ന് വന്നതാണ്? നാഥനായ റബ്ബിൽ നിന്ന് വന്നതാണ്. അള്ളാഹുവും റസൂലും പേര് വെക്കുമ്പോ നമ്മള് പേര് വെക്കണോ അങ്ങോട്ട് വെക്കൂ? നമ്മളെ അർത്ഥമൊന്നും നോക്കലില്ലല്ലോ. മോഡേൺ പേര്, അർത്ഥം പിന്നങ്ങട് ഉണ്ടാക്കലാണ്, അർത്ഥം നോക്കിയിട്ട് പേര് വെക്കലല്ല. അത് ഈ പേരങ്ങോട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് എനിക്കിപ്പോ ഇടക്കിടക്ക് മെസ്സേജ് വരും, അത് ഈ പേരിന്റെ അർത്ഥം എന്ന് പറയാവോ? അർത്ഥമുള്ള പേര് പറഞ്ഞു തരുമെന്ന് ചോദിക്കുന്ന ആളുകൾ വളരെ വിരളാണ്. ഏതാണ്ടൊക്കെ ഒരു പേര്, ചില സമയത്ത് പേർഷ്യൻ ലാംഗ്വേജില് ഏതൊരു സമയത്ത് എനിക്കൊരു പേര് കിട്ടിയിട്ടുണ്ട്. അത് നോക്കിയപ്പോ ഞാൻ ഗൂഗിളിൽ നോക്കുമ്പോൾ അത് അസർബൈജാൻ ലാംഗ്വേജിലാണ്. അസർബൈജാനിലൊരു ഭാഷയാണത്. ഇതിന്റെയൊക്കെ അർത്ഥം നമ്മൾ ഗൂഗിൾ നോക്കി കണ്ടുപിടിച്ച് ഇവർക്ക് കൊടുക്കണം, പറഞ്ഞില്ലെങ്കിലും. ഇപ്പൊ അസർബൈജാൻ ലാംഗ്വേജ് എനിക്കറിയാൻ പാടില്ല, പേർഷ്യൻ എനിക്കറിയാൻ പാടില്ല, ഉള്ളത് പറയാമല്ലോ. ഇതൊക്കെ അയച്ചു തന്നിട്ട് ഇവരുടെയൊക്കെ വിചാരിച്ചു ഇതൊക്കെ അറബിയാന്ന്, ഇത് പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അയ്യേ മൊയിലിയാരെന്തിനു കൊള്ളാൻ. അപ്പൊ നമ്മള് പേര് വെക്കുമ്പോ തന്നെ തഫാവുലൻ ഒരു നല്ല അടയാളം നമ്മൾ ഇങ്ങനെ മനസ്സിൽ കാണും. എന്നാൽ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് വെക്കുമ്പോ അതിന്റെ പിന്നിൽ കൃത്യമായൊരു ബോധം ഉണ്ടാവും. മുഹറം പരിശുദ്ധമായ മാസം, റമദാൻ പാപങ്ങളെ കരിച്ചു കളയുന്ന മാസം, ദുൽഹജ്ജ് ഹജ്ജിന്റെ മാസം, റബീഉൽ അവ്വൽ അതിനുണ്ടാവണമല്ലോ ഒരാശയം. റബീഉ എന്ന് പറഞ്ഞാൽ എന്താണ്? റബീഉ വസന്തകാലം. എന്ന് ഈ വസന്തകാലം നല്ല പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാലാവസ്ഥയുള്ള സുന്ദരമായ കാലത്തെയാണ് നമ്മൾ റബീഉ എന്ന് പറയുന്നത്. പക്ഷെ അറബ് മാസം, അറബ് കാലണ്ടർ പ്രകാരം എല്ലാ മാസവും നമുക്ക് കൃത്യം ഈ വസന്തകാലത്ത് തന്നെയാണ് റബീഉൽ അവ്വൽ എന്ന് പറയാൻ പറ്റൂ. കാലഘട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരിക്കലും ഹിജ്റ കാലണ്ടർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നല്ല തണുപ്പ് സമയത്തോ അല്ലെങ്കിൽ വസന്തകാലത്താണോ റബീഉ വരുന്നത്? അല്ല, ചിലപ്പോൾ നല്ല ചൂടത്തായിരിക്കും, ചിലപ്പോൾ നല്ല തണുപ്പുള്ള സമയത്തായിരിക്കും. അപ്പൊ എന്താണ് ഈ റബീഉ കൊണ്ടുള്ള ഉദ്ദേശം? മോശത്തരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മാനവ മനസ്സുകളിലേക്ക് പ്രകാശം കൊണ്ടുവന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന വസന്തം ജനിച്ചത് മാസത്തിലാണ്. ആ വസന്തത്തെ അല്ലാഹു ജനിപ്പിക്കാൻ തീരുമാനിച്ചത് ഈ മാസത്തിൽ തന്നെയാണ്. അതാണ് റബീഉ. അപ്പൊ അവൽ എന്താണ്?
അവലെന്ന് പറഞ്ഞെന്താ? ആദ്യം റബീഉൽ ആദ്യത്തെ വസന്തം. സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, മത്താ കുൻത നബിയൻ യാ റസൂലല്ലാ, അങ്ങെപ്പോഴാണ് നബിയായത് യാ റസൂലല്ലാ? 40 വയസ്സിലാണ് നുബുവത്ത് കിട്ടിയതെന്ന് അറിയുന്ന സ്വഹാബത്ത് തന്നെ നബിയോട് വീണ്ടും ചോദിക്കാം, മത്താ കുൻത നബിയൻ, അങ്ങെപ്പോഴാണ് നബിയായത്? അങ്ങനെ ചോദിക്കാൻ ചില കാരണങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില സംസാരങ്ങളാണ് അതിന്റെ കാരണം. ചില സംസാരങ്ങളാണ്. സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്, ഒരിക്കലും സ്വഹാബത്ത് ഇങ്ങനെ മദീന പള്ളിയിലിരുന്ന് ഓരോ നബിമാരുടെയും മൗലിദ് ഇങ്ങനെ പറയാം, അവരുടെ മദഹ് ഇങ്ങനെ പറയാം. അപ്പോഴാണ് മൂസ നബിയെ കുറിച്ച് പറയുന്നത്, മൂസ കലീമുന്ന, മൂസ വലിയ ആളാണ്, കലീമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നതിന്റെ അടുക്കാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. എന്താ പരിപാടി? നബി ഞങ്ങളിങ്ങനെ മൂസ നബിയുടെ മദഹും മറ്റു നബിമാരുടെയൊക്കെ മദഹ് പറയാം, എന്നിട്ട് എന്നെ കുറിച്ച് എന്താ പറയാത്തത്? ഞാൻ ആരാണെന്നറിയോ? സ്വന്തം മദഹ് പറയാ സയ്യിദുനാ റസൂലുള്ള. എന്നിട്ട് പറയുന്നുണ്ട്, ലൗകാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ലത്തിബാഇ, ഇന്നെങ്ങാനും മൂസ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ പിന്നാലെ നടക്കേണ്ടി വന്നേനെ സയ്യിദുനാ റസൂലുള്ള. എന്താ പറഞ്ഞ നമുക്ക് മനസ്സിലായോ? ഇന്നെങ്ങാനും മൂസ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്റെ പിന്നാലെ നടക്കേണ്ടി വന്നേനെ മൂസക്കെന്ന് സയ്യിദുനാ റസൂലുള്ള. മറ്റൊരു ഹദീസ് ഇങ്ങനെ കാണാം, ആദം സന്തതികളുടെ മുഴുവൻ നേതാവ് ഞാനാണെന്ന് ഈ ഹദീസിന്റെ സംശയമുണ്ട്. കാരണം എന്താ? നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഇപ്പോഴുള്ള ആളുകളുടെ നേതാവാകാം, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് വരാനിരിക്കുന്ന ഒരു സമൂഹത്തിന്റെയും നേതാവാകാം, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് 1000 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആളുകളുടെ നേതാവാകാൻ പറ്റും. മനസ്സിലാണ് ഒരു ഭാഷ പറഞ്ഞാല്, ഞാനിപ്പോ എരമംപള്ളിയിലെ ഇമാമാണ് അല്ലേ, അവിടെ ഇമാമല്ലേ, ഞാനിവിടെ എന്തുകൊണ്ട് പറയാൻ, 1000 കൊല്ലം മുമ്പ് എരമത്ത് താമസിച്ചിരുന്നവരുടെയും ഇമാമം ഞാനാണ് എന്ന് പറഞ്ഞാൽ എന്റെ മൊത്തത്തിൽ നിങ്ങളിങ്ങനെ നോക്കും അല്ലേ. സയ്യിദുനാ റസൂലുള്ളാ തങ്ങൾ പറയാം, ആദം ആദം മക്കളുടെ മുഴുവൻ നേതാവ് ഞാനാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാ. അപ്പൊ സ്വഹാബത്ത് ചോദിക്കണം, മത്താ കുൻത നബിയ്യൻ യാ റസൂലുള്ളാ, എപ്പോഴാണ് നബിയായത്? അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, കുൻതു നബിയൻ വൽ ആദമു ബൈന ത്വീനി വൽ മാ, ആദം മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിലായിരിക്കുമ്പോഴേ ഞാൻ നബിയാണ്, ഞാൻ നബിയാണ്, സയ്യിദുനാ റസൂലുള്ളാ. ജാബിർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അഖ്ബിർനി അൻ അവ്വലി ഷൈഇൻ ഖലഖഹു അല്ലാഹു തആല, അല്ലാഹു ആദ്യം പടച്ചത് എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ നബിയേ? നൂറ നബിയിക്ക യാ ജാബിർ, നിന്റെ നബിയുടെ പ്രകാശത്തെയാണ് അല്ലാഹു ആദ്യം പടച്ചത് ജാബിറേ. സയ്യിദുനാ വ ഹബീബുനാ റസൂലുള്ളാ. പിടിയിട്ടോ, റബീഉൽ അവ്വൽ ആദ്യത്തെ വസന്തം അതാരാണ്? മുഹമ്മദുർ റസൂലുള്ളാ. കണ്ടോ? അപ്പൊ ആ കാര്യം മനസ്സിലാക്കി നോക്കുമ്പോ ഈ മാസത്തിന് വലിയ മഹത്തുണ്ട്, മഹത്തുണ്ട്. ഇപ്പൊ സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് ഇല്ലേ, മഹത്വമുണ്ട് എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്ന ഒരു ഹദീസും കൂടെയാണ്. കിതാബുൻ നിക്കാഹിലുണ്ട്, 1501 ഹദീസ്. എന്താണ് ഹദീസിൽ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബ് സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൂത്താപ്പുണ്ട് അബൂ ലഹബ്, മൂപ്പര് ശപിച്ചുകൊണ്ട് ഖുർആനിൽ ആയത്ത് ഇറങ്ങിയതാ, തബ്ബത് യദാ അബീ ലഹബി വതബ്, അബൂ ലഹബ് നശിക്കട്ടെ എന്ന് ഖുർആൻ പറഞ്ഞു, അവനും കുടുംബത്തിനൊക്കെ നരകാണ്. അങ്ങനെയുള്ള അബൂലഹബിന് ഇമാം ബുഖാരി റഹിമഹുള്ള പറയുന്നുണ്ട്, എല്ലാ തിങ്കളാഴ്ച ദിവസവും നരകത്തിൽ വെച്ച് ശുദ്ധമായ കുടിവെള്ളം കുടിക്കാൻ കൊടുക്കും. അങ്ങനെ നരകത്തിലാകുന്ന അബൂലഹബ് ആ നരകത്തിൽ വെച്ച് തിങ്കളാഴ്ച അല്പം ഒരു സ്വസ്ഥത കൊടുക്കും, കുടിക്കാൻ നല്ല വെള്ളം കൊടുക്കും. എന്താ കാരണം? ഇമാം ബുഖാരി പറയാണ്, ഇമാം ബുഖാരി ഏതാണ് ഈ സ്വഹീഹുൽ ബുഖാരി, അള്ളാഹുവിന്റെ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രാമാണിക യോഗ്യമായ ഗ്രന്ഥം അത് സ്വഹീഹുൽ ബുഖാരിയാണ്. അതിൽ ഒരു ലൈഫ് പോലുമില്ല, മാറ്റിവെക്കേണ്ട ഒരു ഹദീസ് പോലും ഇല്ലാന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാ ആണ്. അങ്ങനെയുള്ള ബുഖാരിയിലാണ് സുവൈബ റളിയല്ലാഹു അൻഹ, സുവൈബത്തുൽ അസ്ലമിയ അബൂലഹബിന്റെ ദാസ്യപ്പെണ്ണായിരുന്നു. അപ്പൊ അബൂലഹബിനോട് ഓടി വന്ന് പറയാണ്, മുത്തുനബി ജനിച്ചപ്പോ അങ്ങയുടെ സഹോദരൻ അബ്ദുള്ളക്ക് ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടോ, ആ സന്തോഷത്തിൽ അന്ന് നബിയാണെന്നും അബൂലഹബിന് അറിയാൻ പാടില്ലല്ലോ, ആ സന്തോഷത്തിൽ തുവൈബയെ അന്ന് അഞ്ചിത്താലിക്കത്തും, നീ ഇന്ന് മുതൽ ഫ്രീ ആണ് മോളെ, അടിമത്തത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചിരിക്കുന്നു, ഈ ഒരു കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ച ദിവസവും അബൂലഹബിന് നരകത്തിൽ ശുദ്ധമായ പാനീയമുണ്ടെന്ന് സ്വഹീഹുൽ ബുഖാരി. അങ്ങനെയാണെങ്കിൽ മുത്തുനബിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ഹബീബിന്റെ ജന്മത്തിൽ സന്തോഷിച്ചാൽ നമുക്ക് എന്താ കിട്ടുക? ചില ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനല്ലേ, നമുക്ക് തെളിവുണ്ടോന്നൊന്നല്ല ചോദിക്കാം, മക്കത്തുണ്ടോ മദീനത്തുണ്ടോ?
വല്ലാത്തൊരു ചോദ്യം തന്നെയാണ്, അത് വല്ലാത്തൊരു ചോദ്യമാണ്. റബ്ബേ, മക്കത്തുണ്ടോ മദീനത്തുണ്ടോ? പാവങ്ങളാണ്, അറിവില്ലാത്തവരാണ്. അള്ളാഹു എല്ലാവർക്കും ബുദ്ധി കൊടുക്കട്ടെ. ഞങ്ങൾക്കെന്ത് ബുദ്ധി വേണ്ടേ? അള്ളാഹു ബുദ്ധി നൽകട്ടെ. എന്താ മക്കത്തുണ്ടോ മദീനത്തുണ്ടോ? ബാക്കിയുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അത് പറയാച്ചുണ്ട്, നമ്മൾ ചോദിക്കണില്ല. ഇപ്പൊ യു എയില് ജായിസത്തുൽ ബുർദ, ബുർദ അവാർഡ് എല്ലാ റബിയുല്ലവിൽ പ്രമാണിച്ച് നടക്കുന്നുണ്ട്. ഏറ്റവും നന്നായി ബുർദ ചൊല്ലുന്ന, മൗലിദ് ചൊല്ലുന്ന രാജ്യത്തിൽ നിന്ന് വരുന്നവർക്ക് വലിയ സമ്മാനമാണ് കൊടുക്കുന്നത്. യമനിൽ എത്ര ഗ്രാൻഡ് മൗലിദ്. പിന്നെന്തേ മക്കത്തും മദീനത്തും? മക്കത്തും മദീനത്തും ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്നില്ലെന്നേ ഉള്ളൂ. വ്യത്യസ്തമായ ഇടങ്ങളിൽ, വീടുകളിലൊക്കെ റാഹത്തായി തന്നെ മൗലിദുകൾ നടക്കുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിൽ എന്തേ നടക്കാത്തത്? ചില ചോദ്യങ്ങളാണ്. നബി ജനിച്ച നാട്ടിലുണ്ടോ? നബി ജനിച്ച നാട്ടിലുണ്ടായിരുന്നു. 1925 ശേഷം ഉസ്മാനി ഖിലാഫത്ത് തകർന്നതിന് ശേഷം, ഇത്തരം വിശ്വാസക്കാർ വന്നതിന് ശേഷം മാത്രമില്ലാതായത്. 1921 കാലഘട്ടം മുമ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്ക്, ജന്നത്തുൽ ബഖിയ, ജന്നത്തുൽ മുഅല്ല ബിഫോർ ഡിമോലിഷൻ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക്. അവിടെ മക്ബറകൾ പോലും കെട്ടിപ്പൊക്കിയിരുന്നു. അതിലേക്കാൻ ഇപ്പൊ കടക്കണില്ല, കെട്ടിപ്പൊക്കിയിരുന്നു. ഖദീജ ബീവിയുടെ ഒക്കെ മക്കാമ നമുക്ക് അതിൽ കാണാം, ഗൂഗിളിൽ കാണാം. ഇതൊക്കെ ഇടിച്ചു പൊളിച്ചങ്ങോട്ട് കളഞ്ഞതാണ്. 1925 ശേഷം സൗദി അറേബ്യയിൽ മക്ബറകൾ തീരെയില്ല. പക്ഷേ തൊട്ടടുത്ത് കിടക്കുന്ന ഇറാഖിൽ ഇഷ്ടംപോലെ മക്ബറകൾ വരാൻ കാരണം എന്താണ്? ഈ മക്ബറ എന്ന് പറഞ്ഞാൽ ഖബർസ്ഥാനിനെ അർത്ഥമുള്ളൂ. ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന ജാറങ്ങളാവും, കെട്ടിയുയർത്തപ്പെട്ട ജാറങ്ങൾ. ഇറാഖിൽ അവിടുത്തെ ഭരണാധികാരികള് അത് അനുവാദം കൊടുക്കുന്നു. സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ജാറങ്ങള് ഷാലുസൂദ് ഗവൺമെന്റ് വന്ന ശേഷം തകർത്തതാണ്. കാരണം നബി പറഞ്ഞിട്ടുണ്ട് പൊങ്ങി നിൽക്കുന്ന കവറുകൾ തട്ടി നിരപ്പാക്കണം. അതിനടിസ്ഥാനത്തിൽ ആലുസൂദ് ഗവൺമെന്റ് ആ തൗഹീദിന്റെ ആശയം സ്വീകരിച്ചതുകൊണ്ട് അവർ തട്ടി നിരപ്പാക്കിയതാണ്. ഇറാഖിൽ അങ്ങനത്തെ ഭരണാധികാരികൾ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ നിലനിൽക്കുന്നത്. സൗദി അറേബ്യയിൽ എമ്പാടും ദോഷവശങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇവിടെയുള്ള കുറെ ജാറുകൾ ഇടിച്ചു നിരത്തി, അതിന്റെ ബർക്കത്താണ് ഇപ്പൊ ഇവർ അനുഭവിക്കുന്നത് എന്ന് വരെ ഞാൻ വിശ്വസിക്കുന്നു. മേൽ പറഞ്ഞില്ലേ, ലാഹോറിൽ രൂപീകരിക്കപ്പെട്ട ആ കമ്മിറ്റി, കൈബയുടെ കില്ല ഉണ്ടാക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയുടെ ആ പ്രസിഡന്റിന്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ സൗദി അറേബ്യയിൽ അബ്ദുല്ലാസിസ് രാജാവ് വന്നപ്പോൾ ജാറുകൾ ഇടിച്ചു നിരത്തിയതിനെ സംബന്ധിച്ച് അയാൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ഇസ്ലാമിക സ്മാരകങ്ങളായി നിലനിർത്തേണ്ടതായിരുന്നു ഈ ദീർഘകളൊക്കെ, അത് ഇടിച്ചു നിരത്തിയത് നന്നായില്ല എന്ന് പ്രസ്താവന ഇറക്കിയ. അപ്പൊ മക്കത്തില്ലല്ലോ മോനെ, മക്കത്തുണ്ടായിരുന്നോ? 1925 മുമ്പ് ആൾക്കാർ ഇടിച്ചു പൊളിച്ചു കളഞ്ഞതാണ്. അതായത് മക്കത്തുണ്ടോ മദീനത്തുണ്ടോ എന്ന് നോക്കാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. മക്കയും മദീനയും ആര് ഭരിക്കുന്നു? അവരുടെ ഇഷ്ടത്തിന് അവിടെ കാര്യങ്ങൾ നടത്തും. എന്തിനേറെ മക്കയും മദീനയും ഷിയാക്കൾ ഭരിച്ച കാലുണ്ടായിരുന്നു. 6 കൊല്ലത്തോളം ഹജറുൽ അസ്വദ് മക്കത്ത് നിന്ന് ഇറാനിൽ കൊണ്ടുപോയി വെച്ച കാലുണ്ടായിരുന്നു. അങ്ങനെ 6 കൊല്ലത്തോളം ഹജറുൽ അസ്വദ് മക്കത്ത് നിന്ന് ഇറാനിൽ കൊണ്ടുപോയി വെച്ച കാലുണ്ടായിരുന്നു. അപ്പൊ അന്ന് മക്കത്ത് നടന്നതൊക്കെ ദീനാ നമ്മൾ പറയേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? മക്കത്തും മദീനത്തും എന്ത് നടക്കുന്നുണ്ട്, നടക്കുന്നില്ല, ഇതൊന്നും ദീനിനെ നോക്കണം നമ്മുടെ കാര്യം. നമ്മൾ വിശുദ്ധ ഖുർആനിലേക്കും ഹദീസിലേക്കും ഇജ്മാഇലേക്കും ഖിയാസിലേക്കും ദീനിന്റെ ചതുർ പ്രമാണങ്ങളിലേക്ക് നമ്മൾ മടങ്ങ. മക്കത്തുണ്ടോ മദീനത്തുണ്ടോ, അതിനൊരു മുസ്ലിമിൽ നിന്ന് വരാൻ പറ്റുന്നുള്ള ക്വസ്റ്റ്യൻ അല്ല. അങ്ങനെയാണെങ്കിൽ തറാവീഹിന്റെ എണ്ണം മുതൽ എന്തൊക്കെ ചർച്ച ചെയ്യാനുണ്ട് അല്ലേ? എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യണം? രണ്ടു ബാങ്ക് ചർച്ച ചെയ്യണം, ജുമായുടെ രണ്ടു ബാങ്ക് ചർച്ച ചെയ്യണം. ഈ പറയുന്ന ആളുകളുടെ മഹല്ലുകളിൽ പള്ളികളിൽ രണ്ടു ബാങ്കുണ്ടോ ജുമായക്ക്? അതൊന്നും ചർച്ച ചെയ്യാൻ തയ്യാറാകാതെ, ഇതൊന്നും ആവശ്യമില്ലാത്ത ചർച്ചകളാണ്. ചൊല്ലുന്നവർ ചൊല്ലട്ടെ, അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാകട്ടെ. സൂറത്ത് യൂനുസിലെ 58-ാമത്തെ നിങ്ങൾ അല്ലാഹുവിന്റെ ഫളുകൊണ്ടും ഔദാര്യം കൊണ്ടും റഹ്മത്ത് കൊണ്ടും എടുത്തു പറയണേ. ഏതാണ് റഹ്മത്ത്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഏറ്റവും നല്ല മുഫസ്സിർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകാരം കൊടുത്ത മുഫസ്സിറാണ്. അവിടെ നിന്ന് പറയുന്നുണ്ട് റഹ്മത്ത്, ഐ റഹ്മത്തിൽ ലിൽ ആലമീൻ, റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഫലിയഫ്റഹു, നിങ്ങൾ കൊണ്ടാടണേ, നിങ്ങൾ സന്തോഷിക്കണേ എന്ന് ഖുർആൻ, ഖുർആനിന്റെ അധ്യാപനമാണ്. മുഫസ്സിറുകൾ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. പിന്നെ ദുഷിച്ച ആരോപണങ്ങളാണ്. മൊയ്ലിയാക്കന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു വീഡിയോ ഇതപ്പോ അതിന്റെ ഇടയിൽ മൊയ്ലിയാക്കന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ, യാ ഇന്ന് വരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലും മൗലിദിന് വന്ന ഏതെങ്കിലും ഒരു മൊയ്ലി ആയിരിക്കും എടുക്ക് 1000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇതൊക്കെ ഉണ്ടോ? പ്രായമുള്ളവരോട് ചോദിക്കണോ? ഇനി പഴയ കാലത്താണെങ്കിലും പറഞ്ഞു നമുക്കറിയില്ലല്ലോ. പിന്നെ നമ്മുടെ വീട്ടിൽ ഒരാളൊരു ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്തുതരാൻ വരുമ്പോ നമ്മളൊരു ഹദിയ കൊടുക്കലാണ്. ഹദിയയായിരുന്നു സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരുമാനം. ചിലർ പറയുന്നു വിധങ്ങൾ ആടിനെ മേച്ചിട്ടുണ്ട്, അതൊക്കെ നുബുവത്തിന് മുമ്പാണ്.
നുബുവത്തിന് മുമ്പ് നുബുവത്തിന് ശേഷം റസൂലുള്ള ആടിനെയും വെച്ചിട്ടില്ല, വേറൊരു പണിക്കും പോയിട്ടില്ല. ഹദിയയായിരുന്നു റസൂലുള്ളാന്റെ വരുമാനം. സ്വതക്കയല്ല, സ്വതക്ക കൊടുത്തിട്ടില്ല, സ്വതക്കയല്ല. സ്വതക്ക കൊടുക്കുന്നതിനേക്കാൾ ഏറെ ശ്രേഷ്ഠത എന്തിനാണ്? ഹദിയ കൊടുക്കുന്നതിനാണ്. ഹദിയ അത് സമ്മാനാണ്. ആ സമ്മാനായിരുന്നു മുത്തനബിയുടെ വരുമാനം. ഇരിക്കട്ടെ, ഇനി ഒരാൾ കൊടുത്തു അത് വാങ്ങി. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ ഒരു കാര്യം, ഈ ആരോപണങ്ങളൊക്കെ ഒന്ന് ഒടിച്ചുള്ള ഞാൻ പറയാണ്, നിങ്ങള് എല്ലാ ദിവസവും വീട്ടിലും മൗലിദ് വെക്കണം. ഞാൻ വന്ന് ഉള്ള ദിവസം ഞാൻ വന്ന് നടത്തി തരും, അഞ്ചിന്റെ പൈസ നിങ്ങൾ എനിക്ക് തരണ്ട. പോരാൻ വിഷയം അവിടെ തീർന്നില്ലേ? മൊലിയക്കന്മാർക്ക് പൈസ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ 5 രൂപ എനിക്ക് നിങ്ങൾ തരണ്ട, ഭക്ഷണം ഉണ്ടാക്കണ്ട, കട്ടൻ ചായ ഉണ്ടാവില്ല, ഒരു കട്ടൻ ചായയും ബിസ്ക്കറ്റും വെച്ചിട്ട് റസൂലുള്ളാന്റെ മൗലിദ് നമുക്ക് ചൊല്ലാന്നേ. നിങ്ങൾ വീട്ടിൽ എല്ലാ ദിവസവും നടത്തിക്കോ. കഴിഞ്ഞാൽ നമ്മൾ പാനായിക്കുളത്ത് എന്ത് ഭംഗിയായിട്ട് നടത്തി, വേണ്ടാന്ന് പറഞ്ഞ് നമ്മൾ ഉണ്ടാക്കിയ പരിപാടിയാണ്. കാരണം വെറുതെ ആരോപണങ്ങൾ മൊയ്ലിയക്കന്മാർക്ക് പൈസ ഉണ്ടാക്കാനും അതൊന്നും അങ്ങനെ എന്തിനാ പറയുന്നത്? ഇപ്പൊ ഈ പറയുന്ന ആളുകളുടെ ഒക്കെ പള്ളിയിൽ നിസ്കരിപ്പിക്കാനായിട്ട് ഇമാമില്ലേ? നമ്മൾ പറയും അയാൾ പൈസക്ക് വേണ്ടി നിസ്കരിക്കുകയാണ്, മാസം ശമ്പളം കൊടുക്കുമ്പോ പൈസക്ക് വേണ്ടി നിസ്കരിക്കുകയാണ്, നമ്മൾ പറയോ? പറയോ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം വരുമ്പോ എങ്ങനെങ്കിലും അത് ഇല്ലാതാക്കാൻ ദുഷിച്ച ആരോപണങ്ങൾ. അതായത് ഞാൻ ഇത് കാര്യമായിട്ട് പറഞ്ഞു, നിങ്ങൾ വീട്ടിൽ മൗലിദ് വെച്ചു, ഞാൻ വന്ന് നടത്തി തരും, 5 പൈസ ഉണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഭംഗിയായി നടത്താൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെന്താ ഒരു ആരോപണം? ഒരു ഹദീസ് ഉണ്ട്, മഅദല്ലാഹ്, ഹദീസ് ക്രിസ്ത്യാനികളെ പോലെ നിങ്ങൾ പള്ളി അലങ്കരിക്കരുതേ. എല്ലാം കണ്ട് ഇത് രസം എന്താന്ന് വെച്ചാൽ പറയുന്നതൊക്കെ കാഫിറാണ് മുശരിക്കാണെന്ന്, എന്നിട്ട് കാണുമ്പോ അസ്സലാമു അലൈക്കും എന്ന് പറയുകയും ചെയ്യും. അതെന്ത് കാഫിറാണ് മുശരിക്കാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ വാക്കെത്ര ഗൗരവ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കാഫിറാണ് മുശരിക്കാണെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ കാഫിറല്ലെങ്കിൽ നമ്മൾ സ്വന്തം കാഫിറാകും, മുശരിക്കാകും. സയ്യിദുനാ റസൂലുള്ളാ വേറെന്ത് നിങ്ങൾക്ക് പറഞ്ഞു തെറ്റാണ്? ഒരു കാര്യത്തെ കുറിച്ച് എനിക്ക് തെറ്റാണെന്ന് പറയാനുണ്ട്, തെറ്റാണെന്ന് പറഞ്ഞോ? എന്തിനാണ് ഈ കാഫിർ, കുഫിർ, ഷിർക്ക് ഇതൊക്കെ ഇങ്ങനെ ആരോപിക്കുന്നത്? ഷിർക്ക് എന്താണെന്ന് പോലും നമുക്കറിയാതെ. മുമ്പൊരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ കൂട്ടുതുവ ഷിർക്ക്, പൊന്നുപോലെ കൂട്ടു പ്രാർത്ഥന അള്ളാഹുവോടാണ്, നീ പറഞ്ഞു പറഞ്ഞു ബിദഅത്ത് മാറി മാറി ഷിർക്കാകല്ലേ, പറ മിണ്ടണതൊക്കെ ഷിർക്കാക്കല്ലേ. ഈ അടുത്ത് എന്താണ് ചുഴലി ഇളകിയ ഒരു മൗലവി ഉണ്ടായിരുന്നല്ലോ, കാഫിറാക്കാ മുശ്രിക്കാക്കാ. ഈ പറയുന്ന ആളുകൾ ഒന്ന് ചിന്തിച്ചാൽ മതി, ഈ പറയുന്ന ആളുകളുടെ വാദപ്രകാരം ഇവര് കാഫിറിന് ജനിച്ചവരായിരിക്കും. കാരണം എന്താ? ഇവരുടെ വാപ്പായും ഉമ്മായും മൗലിദോദിയവരും ഇതൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് ഇവര് കാഫിറിന് ജനിച്ചവർ. അത് ഞങ്ങളൊക്കെ കാഫിറുണ്ടായിരുന്നു പറഞ്ഞറിഞ്ഞേ. മറ്റുള്ളവരെ കാഫിറാക്കുന്നതിന് മുൻപ് സ്വയം സ്വന്തം വീട്ടിലേക്കാണ് ഇതൊക്കെ അമീർ മടങ്ങുക. അള്ളാഹു നമുക്കൊക്കെ ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ഹദീസിന്റെ താല്പര്യം? പള്ളി അലങ്കരിക്കാൻ പാടില്ലേ? എന്താണ് ഹദീസിന്റെ താല്പര്യം? എന്താണ്? ഞാൻ ഒരു സംശയം നിങ്ങളോട് ചോദിക്കട്ടെ, പള്ളി അലങ്കാരമാകുന്നത് പള്ളിയുടെ പുറത്ത് ലൈറ്റ് ഇടുമ്പോഴാണോ അകത്ത് ലൈറ്റ് ഇടുമ്പോഴാണോ? എപ്പോഴാണ്? പള്ളിയുടെ അകത്ത് നിറച്ച് ലൈറ്റ് ഇടുമ്പോഴാണോ പള്ളിയുടെ പുറത്ത് ലൈറ്റ് ഇടുമ്പോഴാണോ? ഏതാണ് ഏറ്റവും നല്ല അലങ്കാരം എന്ന് പറയുന്നത്? അകത്ത് ലൈറ്റ് ഇടുമ്പോഴല്ലേ. ഈ ലൈറ്റ് എന്തിനാ? ഈ ലൈറ്റ് എന്തിനാ? നിങ്ങൾ പറയും എന്തിനാ? വെളിച്ചത്തിനാണോ? അല്ല. എന്തിനാ? അലങ്കാരത്തിന്. അപ്പൊ ഈ ഹദീസിന്റെ എതിരായോ? ജൂതന്മാർക്ക് തുല്യാണെന്ന് വരെ പറയുന്നുണ്ട്. മഹാദല്ലാ, അങ്ങനെയാണെങ്കിൽ മദീനാപ്പള്ളിയിൽ കോടിക്കണക്കിന് രൂപയുടെ ലൈറ്റുകളല്ലേ അവിടെ തൂങ്ങുന്നത്? മക്കത്തപ്പള്ളിയിൽ കോടാന് കോടിക്കണക്കിന് രൂപയുടെ ലൈറ്റുകളല്ലേ തൂങ്ങുന്നത്? അലങ്കരിക്കരുത് ലൈറ്റ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ലൈറ്റുകളൊക്കെ പോയി പൊളിക്ക്, നിങ്ങൾ ജൂതന്മാരാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചെന്ന് നോക്കി പിന്നെ പോണ വിട്ടുണ്ടാവില്ല തിരിച്ചു വരാനായിട്ട്. ആ പോണ ഉഷാർ കാണൂല. അപ്പൊ പള്ളി അലങ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ ഹദീസിന്റെ ഒക്കെ വിശദീകരണം എന്തൊക്കെ? സ്വർണം കൊണ്ട് എന്നുള്ള വിശദീകരണങ്ങൾ അറിയാത്തത് കൊണ്ടല്ല, അറിയാത്തത് കൊണ്ടല്ല. എന്നാലും എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ ഇല്ലാതാക്കുക, വൈകാരികമായിട്ട് എന്ത് പറയാം? റസൂലുള്ളാഹിയുടെ പള്ളിയല്ലേ ഏറ്റവും കൂടുതൽ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്ന വെള്ളക്കൊട്ടാരം. പുറത്ത് ലൈറ്റ് ലൈറ്റിട്ടാ മാത്രമല്ല മക്കളെ അലങ്കാരാവുക, അകത്ത് ഏറ്റവും കൂടുതൽ ലൈറ്റിട്ടാലല്ലേ ഏറ്റവും മനോഹരമായി അലങ്കരിക്കപ്പെടുക. പള്ളിയുടെ അലങ്കാരം, വീടിന്റെ അലങ്കാരം വീടിന്റെ അകത്താണ്. നമ്മുടെ വീട് എങ്ങനെയൊക്കെ അലങ്കരിക്കുന്നുണ്ട്, നമ്മുടെ മക്കളുടെ കല്യാണത്തിന് എങ്ങനെയൊക്കെ അലങ്കരിക്കുന്നുണ്ട്. മുത്തനബിയുടെ ജന്മം വരുമ്പോ മുത്തനബിയോട് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് അലങ്കരിച്ച് സന്തോഷിച്ചോട്ടെ, അവര് സന്തോഷിക്കട്ടെ, ആഹ്ലാദിക്കട്ടെ. അതിലിപ്പോ എന്താ തെറ്റ്? അതിന് ഈ ഹദീസുകളൊക്കെ വളച്ചൊടിക്കേണ്ട കാര്യമുണ്ടോ? അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനാ പള്ളിയിലേക്ക് കടന്നു വരുമ്പോ, മദീനയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബത്ത് ദഫ് മുട്ടിയിട്ട് മൗലിദ് ചൊല്ലിയിട്ടല്ലേ സ്വീകരിച്ചത്? وجب الشكر علينا ما دعا لله دا أيها المبعوث فينا جئت بالأمر المطاع
تشرفت المدينة مرحبا يا خير داع ദഫ് മുട്ടിയിട്ട് പുണ്യ റസൂലുള്ളാഹിനെ സ്വഹാബത്ത് സ്വീകരിക്കുകയാണ് മദീനയിലേക്ക്. അപ്പൊ ഒരു ഹദീസ് കൊണ്ടുവരും, റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ, നിങ്ങൾ ഈസാ നബിയെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തുന്നത് പോലെ പുകഴ്ത്തരുത് എന്ന ഹദീസിന്റെ. ഇതൊക്കെ തെറ്റിദ്ധരിപ്പിക്കലാണ്. എന്താ ഹദീസിന്റെ ആശയം? ഈസാ നബിയെ ക്രിസ്ത്യാനികൾ പുകഴ്ത്തുന്നത് പോലെ നിങ്ങൾ പുകഴ്ത്തരുതേ. ഞാനിപ്പോ നിങ്ങളോട് പറയാണ് വഹബി ഉസ്താദെ, ക്രിസ്ത്യാനികൾ കഴിക്കുന്നത് പോലെ നിങ്ങൾ കഴിക്കല്ലേ എന്ന് പറഞ്ഞ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ പട്ടിണി കിടന്ന് മരിക്കണം എന്നാണോ അതിന്റെ അർത്ഥം? പിന്നെന്താ അതിന്റെ അർത്ഥം? ക്രിസ്ത്യാനികൾ കഴിക്കണ പോലെ ഹറാമായതൊന്നും കഴിക്കാതെ ഹലാലായതൊക്കെ നിങ്ങൾ കഴിച്ചോ, നിങ്ങൾ കഴിക്കണേ എന്നല്ല അതിന്റെ അർത്ഥം അല്ലേ? ക്രിസ്ത്യാനികൾ എങ്ങനെയാ ഈസാ നബിയെ പുകഴ്ത്തിയത്? അല്ലാഹുവാണെന്ന് പറഞ്ഞു, ദൈവപുത്രനാണെന്ന് പറഞ്ഞു. നമ്മൾ അതല്ലല്ലോ പറയുന്നേ, മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലാണ്, അഷ്റഫുൽ ഖൽഖാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ പുകഴ്ത്തുന്നത് പോലെ പുകഴ്ത്തല്ലേ, അല്ലാത്ത രീതിയിലൊക്കെ ഒന്ന് പുകഴ്ത്തിക്കോ. അതാണ് ആ ഹദീസിന്റെ ആശയം. അല്ലാതെ മിണ്ടാതിരുന്നോളണേ, തീരെ പുകഴ്ത്തരുതേ എന്നൊന്നുമല്ല സഹോദരങ്ങളെ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്. അല്ലാഹു എല്ലാവർക്കും ബോധം നൽകുമാറാകട്ടെ. ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന 2846-ാമത്തെ ഹദീസ് ഉണ്ട്. എന്താ ഹദീസ് എന്നറിയോ? മദീനാ പള്ളിയിൽ ഒരു സ്റ്റേജ് ഉണ്ടാക്കുന്നുണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ പള്ളിയിൽ ഒരു മിമ്പർ ആണെങ്കിൽ മദീനാ പള്ളിയിൽ അന്ന് രണ്ട് മിമ്പർ ഉണ്ടായിരുന്നു. ജാമിഅ തിർമിദി എടുത്തോളൂ, അതുപോലെ തന്നെ സ്വഹീഹുൽ ബുഖാരിയിലും അബൂദാവൂദിലും ഒക്കെ കാണുന്ന ഹദീസാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദഉ ലിഹസ്സാന മിമ്പറൻ ഫിൽ മസ്ജിദി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് മദീനാ പള്ളിയിൽ ഒരു മിമ്പർ ഉണ്ടാക്കി കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. എന്തിനാ എന്തിനാ യുഫാഖിറു അൻ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ പുകഴ്ത്തിയിട്ട് പാടാൻ, അവിടുത്തെ മൗലിദ് ചൊല്ലാൻ വേണ്ടിയിട്ട് മദീനാ പള്ളിയിൽ മിമ്പർ ഉണ്ടാക്കി കൊടുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ മൗലിദ് ഇങ്ങനെ ചൊല്ലുമ്പോ പുണ്യനബിയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, ഇന്നല്ലാഹു യുഅയ്യിദു ഹസ്സാന ബിറൂഹിൽ ഖുദുസ് മാ യുഫാഖിറു അൻ റസൂലില്ലാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനെ പുകഴ്ത്തി പാടുന്ന കാലം അത്രയും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സഹായം ഹസ്സാന് ലഭിക്കട്ടെ എന്ന് സയ്യിദുന റസൂലുള്ളാഹ്. മൗലിദോദിയ ഹസ്സാന് ജിബ്രീലിന്റെ സഹായം ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഈ മീലാദ് വരുമ്പോ മുത്തുനബിയെ കുറിച്ച് കൂടുതൽ പറയാൻ, അവിടുത്തെ മദഹ് ചൊല്ലാൻ, അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ പറയാൻ, കൂടുതൽ അവിടുത്തെ അനുധാവനം ചെയ്യാൻ, ഇതൊക്കെ തന്നെയല്ലേ ദീനിന്റെ ഭാഗം? ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു നമ്മളെ നന്നാക്കി ചെരുമാറാകട്ടെ. എന്താണ് ഈ ഹസ്സാൻ റളിയല്ലാഹു അൻഹു പാടിയത്? നബിയെ അവിടുന്ന് തൗഹീദിന്റെ പടവാളാണ്, അവിടുന്ന് അഷ്റഫുൽ ഖൽഖാണ്, ഇതൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, റസൂലുള്ളാന്റെ ബാഹ്യ സൗന്ദര്യം പോലും വിശദീകരിച്ച് പാടി. എന്താ പാടിയത്? വഅഹ്സനു മിൻ കലം തറഖത്തു ഐനി واجمل منك لم تلد النساء خلقت مبرا من كل عيب كانك قد خلقت كما تشاء رسول الله നബി മുൻപിൽ അങ്ങ് പാടാൻ എന്താ പാടിയെന്ന് മനസ്സിലായോ? واحسن منك لم ترقت عيني അങ്ങയെപ്പോലെ ഭംഗിയുള്ള ഒരു മനുഷ്യനെ ഒരു കണ്ണും കണ്ടിട്ടില്ല നബിയെ. അങ്ങയെപ്പോലെ ഉത്തമരായ ഒരുത്തരെ ഒരു ഒരു കണ്ണു പോലും കണ്ടിട്ടില്ല നബിയെ. പിന്നെയോ അജ്മല മിൻ കലം തലിദിൻ നിസാഉ, അങ്ങയെപ്പോലെ ഒരു മൊഞ്ചനെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയെ. സുബ്ഹാനല്ലാഹ്. മോത്തൂക്കിട്ട് പറയാം എന്ന് പറയുന്നത്, അങ്ങയെപ്പോലൊരു മൊഞ്ചനെ ഒരു അഴകുള്ള മനുഷ്യരെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല നബിയെ. എല്ലാ ന്യൂനതകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവരാണ് നബിയെ അങ്ങ്. ഇന്നാണ് ഇത് പാടിയതിരുന്നെങ്കിൽ നമ്മളൊക്കെ കൂടെ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു മുശ്രിക്കാക്കിയാൽ. കാരണം എന്താ? വരി നോക്കിയേ, അങ്ങയെ കണ്ടാലേ അല്ലാ അങ്ങ് ആഗ്രഹിച്ചതുപോലെ അങ്ങയെ പടച്ചതാണെന്ന് തോന്നും. ഇപ്പൊ നമ്മുടെ ഈ മൂക്ക് താഴോട്ടായത് ഇപ്പൊ എനിക്കൊക്കെ ഈ ഒരു കിൻഡിൽ വയറുള്ളത് ഞാൻ ആഗ്രഹിച്ചിട്ട് വന്നതാണോ? ആണോ? ആരാ നമ്മളിങ്ങനെ പടച്ചതാരാ? ഇപ്പൊ നമ്മൾ ആഗ്രഹിച്ചിട്ടാണ് നമ്മളിങ്ങനെ ആയിത്തീരുന്നത്. എന്നാ ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു പറയാണ്, നബിയെ അങ്ങയുടെ ഈ ഭംഗി കണ്ടാലേ അങ്ങ് ആഗ്രഹിച്ചതുപോലെ അല്ലാ അങ്ങയെ പടച്ചതാണെന്ന് തോന്നും. മുത്തുനബി ദ്വാരക്കാണ്, അല്ലാഹുമ്മ അയ്യിദിൽ ഹസ്സാന ബി റൂഹിൽ ഖുദുസ്, പടച്ചോനെ ഹസ്സാന് ജിബ്രീലിന്റെ സഹായം കൊടുക്കണേ സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര കൃത്യമാണ് കാര്യങ്ങൾ. ജാമിഅ തിർമിദിയിലെ ഹദീസ് അല്ലേ?
വിശുദ്ധ ഖുർആൻ സൂറത്ത് അഹ്സാബങ്ങൾ മറിക്ക് ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുവും അവന്റെ മാലാകമാരും റസൂലുള്ളാഹിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. സ്വലാത്ത് എങ്ങനെയാണ് നമ്മൾ ചൊല്ലുന്നത് പോലെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ചൊല്ലു എന്നല്ലോ. അതിന് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി തന്നെ ഉദ്ധരിക്കുന്നുണ്ടല്ലോ, സ്വഹീഹ് ബുഖാരിയിൽ കാണാം. സനാഹു ഇൻദൽ മലായിക്ക, മലക്കുകളോട് അല്ലാഹു റസൂലുള്ളാഹിന്റെ മൗലിദ് പറയും, മദ്ഹ് പറയും എന്നാണ് ഖുർആൻ പറയുന്നത്. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളും മുത്തുനബിയുടെ മദ്ഹ് ചൊല്ലണേ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എനിക്ക് ഏറ്റവും സങ്കടകരമായ കാര്യം തോന്നുന്നത്, ഇതൊക്കെ എതിർത്തിട്ട് ഈ പറയുന്ന ആളുകൾ അവരുടെ പള്ളിയിൽ പോയി ഓണവും ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കും. പള്ളിയിൽ ഇമാമ് സാന്താക്ലോസിന്റെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇറങ്ങാൻ ക്രിസ്മസ് ആഘോഷിക്കാൻ. ഓണാഘോഷിക്കാൻ പൂക്കളമിടാൻ മുമ്പിലുണ്ട്. ഞങ്ങൾ മതേതരന്മാരാണെന്ന് അങ്ങനെ കാണിക്കാം. മുഅ്മിനീങ്ങളൊക്കെ മുശ്രിക്കാണെന്നും പറയും, ബാക്കിയുള്ളവരെ കുളിച്ചിട്ട് വാ മക്കളെ, നമുക്ക് പള്ളിയുടെ അകത്ത് ഓണാഘോഷിക്കാം, വാ നമുക്ക് പള്ളിയുടെ അകത്ത് പൂക്കളോടെ ക്രിസ്മസ് നടത്താം. മഹാദല്ലാ, ഇതാണോ നിങ്ങളുടെ ദീൻ? ഇങ്ങനെയാണോ നമ്മൾ മുസ്ലിമായി മുഅ്മിനായി ജീവിക്കേണ്ടത്? മുഅ്മിനീങ്ങളൊക്കെ കാഫിറും മുശ്രിക്കുമാക്കി കാഫിറായ ആളുകളെ പിടിച്ച് ഈ പറയുന്ന പരിപാടിയും കൂടെ അള്ളാഹു റബ്ബുൽ ആലമീൻ ശിർക്ക് ചെയ്യുന്ന പരിപാടി അടക്കം പള്ളിയിൽ കൊണ്ടുവന്ന് നടത്തുക, എന്നിട്ട് അല്ലാത്ത ആളുകളെ മുശ്രിക്കാക്കുക. അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഖവാരിജികളുടെ മൂന്ന് അടയാളങ്ങളെ കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. ഒരു മുഅ്മിൻ ഒരു പാപം ചെയ്താൽ ഓനെ കാഫിർ എന്ന് വിളിക്കും. ഒരാൾ എന്തെങ്കിലും തെറ്റ് ചെയ്യാൻ, ഒരാളുടെ വസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു പെശക് വരാൻ, എന്തെങ്കിലും ഒരു കുഴപ്പം വരാൻ, ഈ ഖവാരിജികളുടെ സ്വഭാവം എന്താണ്? ഓ പച്ച കാഫിർ എന്ന് ഒരു മടിയുണ്ടാവില്ല. മുസ്ലിമീങ്ങളെ മുഅ്മിനീങ്ങളെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരെ കാഫിറുകളാക്കാൻ ഈ ഖവാരിജികൾക്ക് യാതൊരു മടിയും ഉണ്ടാവില്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. മാത്രമല്ല രണ്ടാമത്തെ അവരുടെ അടയാളം, മുശ്രിക്കുകൾക്ക് നേരെ ഇറങ്ങിയ ആയത്തുകൾ മുഅ്മിനീങ്ങൾക്ക് നേരെ ഓതും. മുശ്രിക്കുകൾക്ക് നേരെ ഇറങ്ങിയ ആയത്തായിരിക്കും അത് മുഅ്മിനീങ്ങൾക്ക് നേരെ ഓതാൻ അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. മൂന്നാമത്തെ അവരുടെ അടയാളം, അവർ പെട്ടെന്ന് തമ്മിൽ തല്ലും. അവരൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും, ആ ഗ്രൂപ്പിന്റെ ഉള്ളിൽ അവർ ഭയങ്കര ആവേശക്കാരായിരിക്കും, ഭയങ്കര സംഭവമായിരിക്കും. കുറച്ച് കഴിയുന്നതിന് മുന്നേ അവർ തമ്മിൽ തല്ലാൻ തുടങ്ങും, പ്രശ്നങ്ങൾ ഉണ്ടാവും, അവർ തമ്മിൽ കുഴപ്പങ്ങൾ ഉണ്ടാവും. ഒരിക്കലും ഒരു ഒരുമ നിലനിർത്താൻ അവർക്ക് കഴിയില്ല. ഈ മൂന്ന് അടയാളങ്ങൾ പണ്ഡിതന്മാർ ഖവാരിജികളുടെ അടയാളമായി നമുക്ക് പറഞ്ഞു തന്നിട്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഈ ആനുകാലിക സാഹചര്യത്തിൽ നമ്മൾ ഒന്നിച്ചു നിൽക്കേണ്ടവരാണ് അല്ലേ? ഈ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് പോലും എങ്ങനെയാണ് ഇങ്ങനെ ഫിത്നയും ഫസാദും ഉണ്ടാക്കാൻ പറ്റുന്നത്? നമ്മുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഐക്യത്തിന്റെ ഒരു അംശത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടതിന് പകരം നമ്മളിങ്ങനെ പബ്ലിക്കായി നിന്ന് നീ മുശ്രിക്കാണ്, നീ കാഫിറാണെന്ന് പറയാൻ ചെലവഴിക്കുന്ന ഊർജ്ജമുണ്ടല്ലോ, പടച്ചവാന്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരില്ലേ അല്ലേ? ഒരാളെ മുശ്രിക്ക, അതായത് ലോകത്ത് നിങ്ങൾ എന്നെ ഏത് ചീത്ത വേണമെങ്കിലും വിളിച്ചോ, ഡോണ്ട് കെയർ, ഒരു കുഴപ്പമില്ല. ലോകത്ത് ഏറ്റവും വൃത്തികെട്ട ഒരു തെറിയുണ്ടെങ്കിൽ അത് മുശ്രിക്ക എന്ന വിളിയാണ്. ഇതെങ്ങനെയാണ് മക്കളെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്നത്? എങ്ങനെയാ ശിർക്ക് ചെയ്യാത്തൊരു മനുഷ്യനെ നോക്കി മുശ്രിക്ക എന്ന് വിളിച്ചപ്പോ എന്ത് സംഭവിച്ചു? ഇപ്പൊ വിളിക്കപ്പെട്ട ആളുകൾ തന്നെ തിരിച്ച് അവരുടെ സംഘടനകളാൽ വിളിക്കുകയാണ്, നീയാണ് മുശ്രിക്ക്. അല്ലാഹു റബ്ബുൽ ആലമീൻ വല്ലാഹു ഖൈറുൽ മാക്കിരീൻ, അല്ലാഹനെ പറ്റിക്കാൻ നോക്കിയാലേ അല്ലാഹ് കൊടും ചതിയനാകുമെന്ന് ഖുർആൻ. ഈ ആനുകാലിക സാഹചര്യത്തിൽ ഭിന്നതയുടെ സ്വരങ്ങൾ മാറ്റി നിങ്ങളെ കൊണ്ട് മൗലിദ് ചൊല്ലാൻ പറ്റില്ലേ? റബീഉല്ലവലിനോട് നിങ്ങൾക്ക് ബഹുമാനമല്ലേ? നിങ്ങൾ ചൊല്ലേണ്ട സഹോദരങ്ങൾ നിങ്ങൾ മാറിന്നോ? മാറിന്നോ? ചൊല്ലുന്നോ? ഒരു ചൊല്ലിക്കോട്ടെ. റസൂലുള്ളാഹിന്റെ മാസത്തെ ആദരിക്കാൻ മൗലിദ് ചൊല്ലാൻ ഞങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്, നമ്മൾ ചൊല്ലട്ടെ. ചൊല്ലുന്നവർ ചൊല്ലട്ടെ, നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നില്ല, മാറി നിൽക്കുക, നിങ്ങൾ വരണ്ട. പക്ഷേ ഒരു ഒരു ചാൻസ് കൊടുത്തോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ മാസത്തോട്, നബിയോട്, മദഹിനോട് ഒരു അനാദരവ് സംഭവിച്ചു പോയാൽ മുത്തഖി എന്ന ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് വരുമെന്നല്ലേ ഖുർആനിൽ നമുക്ക് മനസ്സിലായത് അല്ലേ? നമ്മളിലേക്ക് ഇത് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ തിരിച്ചടിക്കുമെന്നൊരു ഒരു ചാൻസ് നമ്മൾ കൊടുത്തോക്കണ്ടേ? അള്ളാഹിന്റെ മുമ്പിലേക്ക് നമുക്ക് പോകണ്ടേ മുഅ്മിനീങ്ങളെ? വേണ്ടേ? അതുകൊണ്ട് ചൊല്ലാൻ പറ്റാത്ത ഒരു ചൊല്ലണ്ട, ചൊല്ലുന്നവരങ്ങ് ആഘോഷിക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു 10 ലക്ഷത്തിൽ പരം ഹദീസ് മനപ്പാടുള്ള മഹാന. ആ മഹാൻ ഉണ്ടാക്കിയ മൗലിദ് കിതാബുണ്ട്, ഖസീദത്തുൻ നുഅ്മാനിയ. യാ സയ്യിദ സാദാതി ജിതുക ഖാസിദ, റസൂലുള്ളാഹിന്റെ റൗളയുടെ അടുക്കൽ നിൽക്കൻ, രാജാക്കന്മാരുടെ രാജാവായ നബിയേ എന്ന് വിളിച്ചുകൊണ്ട് മനോഹരമായ ഒരു ഖസീദ ഉണ്ടാക്കുന്നുണ്ട് അബൂ ഹനീഫ. ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയോ? പിന്നെ ആരാ നമ്മൾ മുസ്ലിം ആയിട്ടുള്ളത്? സയ്യിദുന അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് ബാനത്തു സുആദ് എന്ന മൗലിദ് പാടുമ്പോൾ ശരീരത്തുണ്ടായിരുന്ന ഷോൾ എടുത്ത് അണിയിച്ചു കൊടുത്ത് ആദരിക്കുകയാണ് സയ്യിദുന റസൂലുള്ളാഹ്. ഒറ്റ ഹദീസും കൂടെ പറഞ്ഞു നിർത്തുകയാണ്. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് ഉണ്ട്.
പുണ്യനബിയുടെ പിതൃവ്യൻ അബ്ബാസ്, അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അബ്ബാസ് ഒന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് ഇനി ഉരീദു അൻ അംദദിഹക, എനിക്ക് അങ്ങയെ മൗലിദ് ചൊല്ലാൻ, മദ്ഹ് പറയാൻ വല്ലാത്ത കൊതിയുണ്ട്, ഞാൻ ചൊല്ലിക്കോട്ടെ. അഭിവാദ്യങ്ങൾ പറയുന്നുണ്ട്, ലാ യഫ്ദു ലില്ലാഹു ഫക്, നിങ്ങൾ ചൊല്ലുന്ന കാലത്രയും നിങ്ങളുടെ പല്ലിന് നിങ്ങളുടെ വായക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല. മുഹമ്മദുർ റസൂലുള്ളാ 90 കൊല്ലം ജീവിച്ചിട്ട് പല്ലിനൊരു പോട് പോലും വന്നിട്ടില്ല. സയ്യിദുന അബ്ബാസ് ഹക്ക് ബോധ്യപ്പെട്ട് നിങ്ങളോട് പറയുന്നു, അത്രയേ ഉള്ളൂ. അംഗീകരിക്കുകയും അംഗീകരിക്കാത്തത് നിങ്ങളുടെ വിഷയം, അത്രയേ ഉള്ളൂ. പറയുമ്പോ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ ചെല്ലുന്ന സമയത്ത്, യാ റബ്ബി എന്റെ കർത്തവ്യം ഞാൻ നിർവഹിച്ചിട്ടുണ്ടല്ലോ, ഞാനൊരാളെയും കാഫറും മുശരിക്കാക്കാൻ പോയിട്ടില്ലല്ലോ, ഞാനൊരു ഭിന്നതയും ഒരു മഹലിലും ഉണ്ടാക്കിയിട്ടില്ലല്ലോ, ജനങ്ങൾക്കിടയിൽ ഐക്യം വേണമെന്ന് പറഞ്ഞവനാണല്ലോ, ഹക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ലോ, നിങ്ങൾ പരസ്പരം ചീത്ത വിളിക്കരുതേ മുശരിക്കാക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് എന്റെ റബ്ബിനോട് എനിക്ക് പറയാൻ പറ്റണം. ആ ബോധ്യം എനിക്കുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമുക്ക് ഇൻഷാല്ല മുത്തനബിയുടെ മൗലിദിൽ സന്തോഷിക്കണം. സന്തോഷമില്ലാത്തവർ വേണ്ട, നിങ്ങൾ ചീത്തയും ബഹളമൊന്നും ഉണ്ടാക്കണ്ട, നിങ്ങൾ മാറിയിരുന്നു സന്തോഷിക്കണ്ട, നമുക്കൊന്ന് സന്തോഷിച്ചൂടെ. ഇൻഷാല്ലാ അല്ലാഹു നമ്മളെ ഹബീബിന്റെ ജന്മത്തിൽ സന്തോഷിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. صلوا عليه وسلموا تسليما اللهم صل وسلم وبارك